കേരളത്തിൽ സിക്ക സ്ഥിരീകരിച്ചു. ഈ അവസരത്തിൽ കേന്ദ്രം എല്ലാ പിന്തുണയും നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. 6-അംഗ വിദഗ്ധ സംഘത്തെ ഇതേക്കുറിച്ച് പഠിക്കാനായി കേരളത്തിലേക്ക് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം. മാത്രമല്ല, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ചും തമിഴ്നാട് പറയുന്നത് കേരളവുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്തെല്ലാം തന്നെ അടച്ചിട്ടുകൊണ്ട് വളരെ കർശനമായിട്ടുള്ള ജാഗ്രതയാണ് തങ്ങൾ പാലിക്കാൻ പോകുന്നത് എന്നാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. അതേസമയം 6-അംഗ സംഘം വരികയും എന്താണ് അവസ്ഥ എന്നുള്ള കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. സിക്ക വൈറസുകൾ വളരെ വേഗം പടരുന്ന ഒരു അസുഖമായതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള നടപടി എന്ന നിലയിലാണ് തമിഴ്നാട് ഇത്തരത്തിൽ അതിർത്തി അടച്ചിട്ടുള്ള പരിശോധനയും ജാഗ്രതയും തുടരുന്നത്. ചെക്ക് പോസ്റ്റുകളിൽ പ്രത്യേക സംഘത്തെയും തമിഴ്നാട് ഇപ്പോൾ തന്നെ നിയോഗിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് 13 പേർക്ക് കൂടി സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ ആകെ സംസ്ഥാനത്തെ കോവിഡ് രോഗബാധിതരുടെ എണ്ണം 14 ഉയർന്നിരിക്കുകയാണ്. രോഗികളുടെ റൂട്ട് മാർപ്പ് പരിശോധിക്കും. പനി ലക്ഷണമുള്ള 5 മാസം വരെ ഉള്ള എല്ലാ ഗർഭിണികളിലും വൈറസ് പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗം പരത്തുന്ന ഈഡിസ് കൊതുകുകളുടെ സാന്ദ്രത സംസ്ഥാനത്ത് കൂടുതലാണ് എന്നുള്ളതാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വലിയ ജാഗ്രതയുടെയും ആവശ്യമുണ്ട്. ഈഡിസ് കൊതുകുകളാണ് ഈ സിക്ക വൈറസ് പരത്തുന്നത്, മനുഷ്യരിലേക്ക് കുത്തിവെക്കുന്നത് കൊതുകാണ്. അതുകൊണ്ട് ഈഡിസ് കൊതുകുകളുടെ ആധിക്യം സംസ്ഥാനത്ത് വളരെയധികമുണ്ട്. അതാണ് സിക്ക വളരെ വേഗം പടർന്നു പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. 19 പേരുടെ സാമ്പിളുകൾ പൂനെയിലെ ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചതിൽ 13 പേർ പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരാണ് എല്ലാവരും. ആദ്യമായി രോഗം സ്ഥിരീകരിച്ച 24-കാരിക്കും 7-ാം തീയതി ഇവർ പ്രസവിച്ച കുഞ്ഞിനും പ്രശ്നങ്ങളൊന്നുമില്ല. വയസ്സ് ബാധിച്ച എല്ലാവരും രോഗലക്ഷണങ്ങൾ മാറി വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏക ആശ്വാസം. ലക്ഷണങ്ങളുള്ള ഗർഭിണികളിൽ സിക്ക സാന്നിധ്യം പരിശോധിക്കാനും രോഗബാധിതരുടെ യാത്രാ ചരിത്രം പരിശോധിക്കാനുമാണ് കേന്ദ്ര ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം. സംസ്ഥാന ആരോഗ്യവകുപ്പും അതേ വഴി തന്നെയാണ് തേടുന്നത്. രോഗബാധിതരെല്ലാം തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ താമസിക്കുന്നവരാണ്. 1947 ഉഗാണ്ടയിലെ സിക വനാന്തരങ്ങളിലെ കുരങ്ങുകളിലാണ് ആദ്യമായി ഈ വൈറസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. ഗർഭിണികളിൽ സിക ബാധിച്ചാൽ തല ചെറുതാകുന്ന അവസ്ഥയിൽ കുഞ്ഞുങ്ങൾ ജനിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളിലും മുതിർന്നവരിലും നാഡീ സംബന്ധമായ തകരാറുകൾ ഉണ്ടാകാം. രക്തദാനം, ലൈംഗിക ബന്ധം എന്നിവ വഴിയും രോഗം പകരാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് വളരെയധികം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും കേന്ദ്ര സംഘം വരുന്നു. 6-അംഗ സംഘം സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് സമർപ്പിക്കുകയും ചെയ്യും.